ഞാൻ ഡോക്ടർ അബ്ദുൽ അസീസ്, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ യൂറോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെക്കുറിച്ചും അതിനെ ബാധിക്കുന്ന രോഗങ്ങളെയും അതിൻ്റെ ചികിത്സയെയും പറ്റിയുള്ള അറിവിലേക്കാണ്. ഈ ഗ്രന്ഥിയെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളും അനാവശ്യമായ ആകാംക്ഷയും ഭീതിയും ജനത്തിനിടയിലുണ്ട്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂത്രസംബന്ധമായ യാതൊരുവിധ അസുഖവും ഇല്ലാത്ത ഒരാൾ ഒരു സ്കാൻ റിപ്പോർട്ടുമായി യൂറോളജി ഓപിയിൽ വരികയും അസുഖം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമാണ്, അതിന് ചികിത്സ വേണം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്താണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി? മൂത്രസഞ്ചിയുടെ തൊട്ടുതാഴെ മൂത്രക്കോളിൻ്റെ തുടക്കത്തിൽ അതിനെ പൊതിഞ്ഞുകൊണ്ട് ഉള്ള ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു തക്കാളിയോ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ടോ എടുത്തിട്ട് ഒരു ട്യൂബ് അതിൻ്റെ മധ്യത്തിലൂടെ ലംബമായി കടത്തിയാൽ എങ്ങനെയിരിക്കും എന്ന രൂപത്തിലാണ് മൂത്രക്കുഴലും പ്രോസ്റ്റേറ്റും തമ്മിലുള്ള ബന്ധം. പ്രായപൂർത്തിയാവാത്ത ചെറിയ കുട്ടികളിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പം വളരെ ചെറുതും കാര്യമായ പ്രവർത്തനവും ഇല്ലാത്തതാണ്. പക്ഷേ പ്രായപൂർത്തിയാകുന്നതോടുകൂടി ശരീരത്തിൽ വരുന്ന ഹോർമോണുകളുടെ മാറ്റം, പ്രധാനമായും ടെസ്റ്റോസ്റ്റെറോൺ പുരുഷ ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുതാകുകയും പ്രവർത്തന സജ്ജമാവുകയും ചെയ്യും. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രധാനമായ ധർമ്മം പ്രത്യുൽപാദനപരമായ കാര്യങ്ങൾ സഹായിക്കുക എന്നുള്ളതാണ്. ശുക്ലത്തിൻ്റെ ഏകദേശം 20-30% പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്നുള്ള സ്രവങ്ങളാണ്. മാത്രമല്ല, ബീജത്തിൻ്റെ ആരോഗ്യാവസ്ഥ നിലനിർത്താനും അതിൻ്റെ ചലനശേഷി നിലനിർത്താനും ശുക്ലം ദ്രവദ രൂപത്തിൽ നിർത്തുവാനും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലുള്ള സ്രവങ്ങൾ ആവശ്യമാണ്. മനുഷ്യൻ്റെ പ്രത്യുത്പാദനപരമായ ഏജ് ഗ്രൂപ്പിൽ മാത്രമാണ് പ്രോസ്റ്റേറ്റിന് പ്രധാനമായും എന്തെങ്കിലും പ്രവർത്തനം നിറവേറ്റാനുള്ളത്. ആരോഗ്യപരമോ മറ്റുള്ള കാര്യത്തിലോ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വലിയൊരു റോൾ ഇല്ല എന്ന് തന്നെ പറയാം. അടുത്തതായി, പ്രോസ്റ്റേറ്റിൽ വരുന്ന പ്രായം കൊണ്ട് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പ്രായപൂർത്തി മുതൽ 40-45 വയസ്സ് വരെ പ്രോസ്റ്റേറ്റ് ഒരേ രൂപത്തിൽ നിലനിൽക്കുന്നു. 40-45 വയസ്സിന് ശേഷം ശരീരത്തിലെ ഹോർമോണുകളിൽ വരുന്ന വ്യതിയാനങ്ങൾ മൂലം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ, പ്രത്യേകിച്ചും മൂത്രക്കുഴലിന് തൊട്ടടുത്തുള്ള ചുറ്റുമുള്ള ഭാഗത്ത് വളരെ ചെറിയ തടിപ്പുകൾ പോലെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ചെറിയ ചെറിയ തടിപ്പുകൾ തമ്മിൽ യോജിച്ച് കുറച്ച് വലിയ തടിപ്പ്, അതായത് കുറച്ച് വലിയ നോഡ്യൂൾ ആയി മാറും. ഇതിനെയാണ് മിനെയിൻ എൻലാർജ്മെന്റ് ഓഫ് ദ പ്രോസ്റ്റേറ്റ് ഓർ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. ഇത് സാധാരണഗതിയിൽ എല്ലാ പുരുഷന്മാരിലും, ഏകദേശം 85-90% പുരുഷന്മാരിലും കാണാവുന്നതാണ്. ഇത് ഒരു പ്രായമാകുന്നതിൻ്റെ ലക്ഷണം, അതായത് മുഖത്ത് ചുടികൾ വരുന്നത് പോലെ അല്ലെങ്കിൽ മുടി നരയ്ക്കുന്നത് പോലെയുള്ള ഒരു പ്രായത്തിൻ്റെ മാറ്റം മാത്രമായി കണക്കാക്കേണ്ടതാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുതായി എന്നുള്ളത് കൊണ്ട് മാത്രം അത് ചികിത്സിക്കുകയോ അത് ഓപ്പറേറ്റ് ചെയ്യുകയോ വേണ്ട ആവശ്യമില്ല. പക്ഷേ ഏകദേശം 30% ആളുകളിൽ തടിപ്പ് വരുന്നത് മൂത്രക്കുഴലിന് തൊട്ട് ചുറ്റുമുള്ള ട്രാൻസിഷൻ സോൺ എന്ന് പറയും, ആ ഭാഗത്തായതുകൊണ്ട് മൂത്രക്കുഴലിനെ അത് പ്രസ് ചെയ്യുവാനും മൂത്രത്തിൻ്റെ ഒഴുക്കിന് തടസ്സമുണ്ടാക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും മൂത്രസംബന്ധമായ അസുഖങ്ങൾ വന്നാൽ മാത്രമാണ് ഇതൊരു രോഗമായി കരുതേണ്ടതുള്ളൂ. അതല്ലെങ്കിൽ പ്രായമാകുന്നൊരു ലക്ഷണം, നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളുടെ ഒരു ഭാഗമായി മാത്രമേ അത് കരുതേണ്ടതുള്ളൂ. അതിന് ചികിത്സയുടെ യാതൊരു ആവശ്യവുമില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ് മൂത്രം ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നത്, എന്താണ് അതിൻ്റെ നോർമൽ. മൂത്രസഞ്ചിയിൽ മൂത്രം വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാനുള്ള തോന്നൽ വരികയും അത് മൂത്രമൊഴിക്കാൻ നമ്മളെ സജ്ജമാക്കുകയും ചെയ്യും. വളരെ ചെറിയ കുട്ടികളിൽ, അതായത് സ്ഥലകാലബോധമോ അതുപോലെയുള്ള അറിവോ ഇല്ലാത്ത ഒരവസ്ഥയിൽ മൂത്രസഞ്ചി ഓട്ടോമാറ്റിക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് മൂത്രസഞ്ചിയിൽ മൂത്രം വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ പുറത്തു പോകും. സ്ഥലമോ സൗകര്യമോ അവർ സാധാരണഗതിയിൽ നോക്കാറില്ല. മറ്റു മൃഗങ്ങളിലും ഏകദേശം ഇതുപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് പരിശീലനം കിട്ടിയ വളർത്തുമൃഗങ്ങളോ മറ്റോ അതിന് അപവാദമായേക്കാം. അല്ലെങ്കിൽ മൃഗങ്ങളിലും സാധാരണഗതിയിൽ ഓട്ടോമാറ്റിക് ബ്ലറാണ്. പക്ഷേ മനുഷ്യൻ വളർന്നു കഴിയുമ്പോൾ സ്ഥലകാലബോധം വന്നു കഴിഞ്ഞാൽ മൂത്രത്തിൻ്റെ കൺട്രോൾ തലച്ചോർ ഏറ്റെടുക്കുകയും സ്ഥലവും സൗകര്യവും അതിനുള്ള സാഹചര്യങ്ങളും ഒത്തുവരികയാണെങ്കിൽ മാത്രം മൂത്രമൊഴിക്കുന്ന അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. മൂത്രമൊഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ, സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിൽ അത് വേണ്ട എന്ന് വയ്ക്കാനും, മൂത്രസഞ്ചി നിറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളുടെ ആഗ്രഹപ്രകാരം മൂത്രമൊഴിക്കാനുള്ള കഴിവും നമ്മൾക്കുണ്ട്. തലച്ചോറാണ് ആ നിയന്ത്രണം ഏറ്റെടുക്കുന്നത്. രണ്ടാമതായി, മൂത്രം ശരിയായ രൂപത്തിൽ പുറത്തു പോകണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, മൂത്രം പോകുന്ന വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തേത്, മൂത്രസഞ്ചിയുടെ മസിലുകൾ വേണ്ട വിധത്തിൽ പ്രവർത്തിച്ച് മൂത്രത്തിനെ ശക്തിയായി പുറത്തു തള്ളാനുള്ള പ്രഷർ മൂത്രസഞ്ചിക്കുള്ളിൽ ഉണ്ടാകണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ബലൂണിൽ നിറയെ വെള്ളമെടുത്ത് സൂചി കൊണ്ട് ഒരു ദ്വാരമുണ്ടാക്കുകയാണെങ്കിൽ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരും. പക്ഷേ ആ ബലൂൺ പിടിച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ, ഞെക്കുകയാണെങ്കിൽ വളരെ ഫോഴ്സോടുകൂടി വെള്ളം പുറത്തു വരും. ഇതാണ് സംഭവിക്കുന്നത്. അതായത് രണ്ട് കാര്യങ്ങൾ: തടസ്സമുണ്ടാകരുത്, മൂത്രസഞ്ചിയുടെ പ്രവർത്തനശേഷി നോർമലായിരിക്കുകയും വേണം. എങ്കിൽ മാത്രമാണ് ആ നോർമലായ രീതിയിൽ മൂത്രം പുറത്തു വരികയുള്ളൂ. ഇനി എന്തൊക്കെയാണ് മൂത്രം നോർമലായി മൂത്രം പോകുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ?
ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ മൂത്രമൊഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ മാത്രം മൂത്രമൊഴിക്കാനും അതല്ലെങ്കിൽ അത് വേണ്ട എന്ന് വയ്ക്കാനുമുള്ള കഴിവ്. രണ്ട്, മൂത്രമൊഴിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ, ശുചിമുറിയിലെത്തിക്കഴിഞ്ഞാൽ ഒരു കാത്തുനിൽക്കുന്ന അവസ്ഥ വരാതെ മൂത്രം ഉടനെ തന്നെ വരുന്നതായിരിക്കും. മൂത്രമൊഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ടാകണം. രണ്ടും പാടില്ല. ഏത് മൂത്രമൊഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പിടിച്ചു നിർത്താൻ കഴിയാതിരിക്കുകയോ മൂത്രമൊഴിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ താമസമുണ്ടാകുകയോ വരാൻ പാടില്ല. അടുത്തതായി മൂത്രം വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല വണ്ണത്തിൽ നല്ല ഫോഴ്സോടുകൂടി കാലിൻ്റെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും മുന്നോട്ട് പ്രൊജക്റ്റൈലായിട്ടുള്ള ഒരു സ്ട്രീം ഉണ്ടായിരിക്കണം. ശക്തിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ട്രീമാണ് വേണ്ടത്. മാത്രമല്ല ഈ പ്രവൃത്തി ഒരു സിംഗിൾ ആക്റ്റ് ആയിരിക്കണം. അതായത് ഇടയ്ക്ക് മുറിയാൻ പാടില്ല. മുറിഞ്ഞു മുറിഞ്ഞു പോവുകയാണെങ്കിൽ അത് നോർമലല്ല. മാത്രമല്ല മൂത്രം ഒഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും പുറത്തു പോയി എന്നുള്ളൊരു സംതൃപ്തി ഉണ്ടാകുകയും വേണം. മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് അബ്നോർമലായിട്ട് കണക്കാക്കേണ്ടതും അതിൻ്റെ കാരണം കണ്ടുപിടിക്കേണ്ടതുമാണ്. സാധാരണ ഗതിയിൽ ഒരു പുരുഷനിൽ ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വളർച്ച കൊണ്ടും അതുകൊണ്ടുണ്ടാകുന്ന തടസ്സം കൊണ്ടുമാണ്. പക്ഷേ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മൂത്രസഞ്ചിയുടെ പ്രവർത്തനത്തിനെ ബാധിക്കുന്ന മറ്റു രോഗങ്ങൾ ഈ ഇതുപോലെയുള്ള സിംപ്റ്റംസ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് പ്രമേഹം. വേണ്ട രീതിയിൽ ചികിത്സിക്കാത്തതുകൊണ്ട് പ്രമേഹം കൊണ്ട് നാഡികൾക്കും മൂത്രസഞ്ചിയുടെ മസിലുകൾക്കും കേടുവരികയും ഏകദേശം ഇതേ രോഗലക്ഷണങ്ങളുമായി രോഗി വരാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന മറ്റു രോഗങ്ങൾ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നട്ടലിനോ അല്ലെങ്കിൽ തലച്ചോറിലെ ചില പ്രത്യേക ഭാഗങ്ങൾക്കോ വരുന്ന രോഗങ്ങളും മൂത്രസഞ്ചിയുടെ പ്രവർത്തനത്തിനെ ബാധിക്കാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ മൂത്രസംബന്ധമായ തടസ്സങ്ങൾ ഉണ്ടായാൽ പോലും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ടാണ് എന്ന് പറയുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായ ടെസ്റ്റുകൾ ചെയ്യുകയും രോഗിയുടെ വിവരങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി കൊണ്ടാണ് ഈ പ്രത്യേക അവസ്ഥ ഉണ്ടായിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. സാധാരണഗതിയിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ട് മൂത്രസംബന്ധമായ അസുഖങ്ങൾ വരുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണം രാത്രിയിൽ മൂത്രം പലതവണ ഒഴിക്കേണ്ടി വരിക എന്നുള്ളതാണ്. പ്രായമാകുമ്പോൾ രാത്രിയിൽ മൂത്രം ഒന്നോ രണ്ടോ പ്രാവശ്യം ഒഴിക്കുക എന്നുള്ളത് ഒരു സാധാരണ സംഭവമായേക്കാം. പക്ഷേ രണ്ടിൽ കൂടുതൽ തവണ മൂത്രം ഒഴിക്കേണ്ടി വരികയാണെങ്കിൽ അത് അബ്നോർമലായിട്ട് കണക്കാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആ മൂത്രമൊഴിക്കുന്നതിൻ്റെ ഘടകങ്ങൾ, അതായത് മൂത്രമൊഴിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ താമസം വരികയോ അതല്ലെങ്കിൽ വണ്ണത്തിൽ ശക്തിയിൽ പോകാതിരിക്കുക, മുറിഞ്ഞു മുറിഞ്ഞു പോകുക, പോയി കഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്ന അവസ്ഥ, ഇതെല്ലാം തടസ്സത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ മൂത്രമൊഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പിടിച്ചു നിർത്താൻ പറ്റാതിരിക്കുക, മൂത്രം കൂടുതൽ പ്രാവശ്യം ഒഴിക്കുക, അതും ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് മാറാവുന്നതാണ്. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കഴിയുന്നതും വേഗം ഒരു യൂറോളജിസ്റ്റിനെ സമീപിക്കുകയും അതിൻ്റെ വ്യക്തമായ കാരണം കണ്ടുപിടിക്കുകയും ചെയ്യേണ്ടതാണ്. പ്രധാനമായും ഇതിനുപയോഗിക്കുന്ന പരിശോധനകൾ രക്തം പരിശോധിക്കുക, മൂത്രം പരിശോധിക്കുക, മറ്റു രോഗങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ ഷുഗർ അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വയറിൻ്റെയും മൂത്രസഞ്ചിയുടെയും കൂടിയിട്ടുള്ള അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യേണ്ടതാണ്. ഇതിൽ നിന്നും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കവും അതുമൂലം മൂത്രസഞ്ചിക്ക് കാര്യമായ മാറ്റങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു പ്രധാന കാര്യം മൂത്രം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷവും വീണ്ടും സ്കാൻ ചെയ്യേണ്ടതാണ്. ആ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മൂത്രസഞ്ചിയിൽ കാര്യമായ അളവിൽ മൂത്രം ഉണ്ടാകാൻ പാടില്ല. പക്ഷേ മൂത്രം ബാക്കി കെട്ടി നിൽക്കുകയാണെങ്കിൽ അതും മൂത്രസഞ്ചിയുടെ പ്രവർത്തന വൈകല്യത്തിൻ്റെ ലക്ഷണമായി കരുതാവുന്നതാണ്. ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്കാൻ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് കൂടി വളരെ പ്രധാനമാണ്. സാധാരണഗതിയിൽ സ്കാൻ ചെയ്യാൻ പോകുമ്പോൾ ലിറ്റർ കണക്കിന് വെള്ളം, രണ്ടോ മൂന്നോ കുപ്പി വെള്ളം കുടിപ്പിക്കുന്ന ഒരവസ്ഥ മെഡിക്കൽ സ്റ്റാഫിൻ്റെ അടുത്ത് നിന്ന് പോലും സംഭവിക്കാറുണ്ട്. അത് ഒരിക്കലും പാടില്ല. നമ്മൾക്ക് വേണ്ടത് നോർമലായിട്ടുള്ള ഒരു അവസ്ഥയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടിയത് രണ്ടോ മൂന്നോ ഗ്ലാസ് 400-600 മില്ലി വെള്ളം കുടിക്കുകയും ക്ഷമയോടെ മൂത്രം ഒഴിക്കാൻ തോന്നുന്നത് വരെ, അതായത് മൂത്രസഞ്ചി ഫുള്ളാകുന്ന അവസ്ഥ അതുവരെ കാത്തു നിൽക്കുകയാണ് വേണ്ടത്. അതല്ലാത്ത പക്ഷം ഇങ്ങനെ ലിറ്റർ കണക്കിന് വെള്ളം കുടിച്ചുകൊണ്ട് ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂത്രസഞ്ചിയിൽ പരിധിയിൽ കൂടുതൽ മൂത്രം വന്ന് നിറയുകയും മൂത്രം മുഴുവൻ പോകാത്ത അവസ്ഥ വരികയും മാത്രമല്ല മൂത്രം ഒഴിച്ചതിന് ശേഷമുള്ള സ്കാനിൽ ഒരുപാട് മൂത്രം ബാക്കി നിൽക്കുന്നു എന്നുള്ള ഒരു തെറ്റായ റിപ്പോർട്ടും കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഈ ടെസ്റ്റുകളിൽ നിന്ന് നമുക്ക് ഏകദേശ രൂപം കിട്ടുന്നതാണ്. സിംപ്റ്റംസ്, അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയാൻ ഏറ്റവും ലളിതമായ ഒരു ടെസ്റ്റാണ് യൂറോഫ്ലോമെട്രി എന്ന് പറയുന്ന ടെസ്റ്റ്. ഇതിൽ മൂത്രസഞ്ചിയിൽ മൂത്രം ഏകദേശം നിറഞ്ഞ ശേഷം മൂത്രമൊഴിക്കാനുള്ള തോന്നൽ ഒരുവിധം നല്ല പോലെ ഉണ്ടാകുന്ന അവസ്ഥയിൽ ഒരു മെഷീനിലേക്ക് മൂത്രമൊഴിക്കുകയാണ് വേണ്ടത്. ഈ ടെസ്റ്റിലൂടെ നമുക്ക് മൂത്രത്തിൻ്റെ ഫോഴ്സും പോകുന്ന രീതിയും അതിൻ്റെ സ്പീഡും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഇതിൽ നിന്നും ഏകദേശം രോഗിയുടെ രോഗാവസ്ഥയെക്കുറിച്ചുള്ള ധാരണ നമുക്ക് കിട്ടുന്നതാണ്. പ്രോസ്റ്റേറ്റ് എല്ലാവരും ചെയ്തു, അതുകൊണ്ട് മൂത്രത്തിന് അല്പം തടസ്സമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം
മരുന്നുകൊണ്ടുള്ള ചികിത്സയോ അതല്ലെങ്കിൽ ഓപ്പറേഷനോ ആവശ്യമായി വരുമില്ല. രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകളുടെ അവസ്ഥ അനുസരിച്ച് അത് മൂന്ന് തരമായി വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് മൈൽഡ്, അതായത് വളരെ ചെറിയ സിംപ്റ്റംസ്, പിന്നെ മോഡറേറ്റ്, ഒരുവിധം കൂടുതൽ സിംപ്റ്റംസ്, സിവിയർ സിംപ്റ്റംസ്, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള സിംപ്റ്റംസ്. ഈ ബുദ്ധിമുട്ടുകൾ രോഗിയുടെ സാധാരണ ജീവിതത്തെ എത്രമാത്രം ബാധിക്കുന്നു എന്നുള്ളതും ഒരു അളവുകോലാണ്. രോഗത്തിൻ്റെ നിർണയം നടത്തിയതിനു ശേഷം മാത്രമാണ് ചികിത്സയെപ്പറ്റി നമ്മൾ ആലോചിക്കുന്നത്. മൈൽഡ് സിംപ്റ്റംസ്, അതായത് കാര്യമായ സിംപ്റ്റംസോ ഒന്നുമില്ല, ഇടയ്ക്ക് മാത്രം ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുക, അതല്ലെങ്കിൽ അത് കാര്യമായി അയാളുടെ ജീവിത രീതിയെ ബാധിക്കാതിരിക്കുക എന്നുള്ളതാണെങ്കിൽ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, അതായത് ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് ഒരു പരിധിവരെ ഇതെല്ലാം തരണം ചെയ്യാവുന്നതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ്, അത് ഒരുമിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഒരുമിച്ച് ഒരുപാട് കുടിക്കാതിരിക്കുക, മാക്സിമം 400 മില്ലി ഒരു സമയം, അതായത് സാധാരണഗതിയിൽ 2 ഗ്ലാസ്, അങ്ങനെ 2 മണിക്കൂർ കൂടുമ്പോൾ മൂത്രമൊഴിക്കുക, അതുപോലെ മൂത്രം കൂടുതൽ പിടിച്ചു നിർത്താതിരിക്കുക, മാക്സിമം 2 മണിക്കൂറിലൊരിക്കൽ ഉണർന്നിരിക്കുന്ന സമയം മൂത്രമൊഴിക്കുക, രാത്രി ഒരു തവണയെങ്കിലും മൂത്രം എഴുന്നേറ്റൊഴിക്കുക, മൂത്രസഞ്ചിയുടെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ ഉൽപ്പാദനത്തിന് ബാധിക്കുന്ന മദ്യം, അതുപോലെ ചായ കാപ്പി എന്നുള്ളതിൻ്റെ കൂടുതൽ ഉപയോഗം, മുളക് മസാലകൾ, അതെല്ലാം മൂത്രസഞ്ചിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതാണ്. ഇതെല്ലാം വളരെ ചുരുങ്ങിയ അളവിൽ മാത്രം ഉപയോഗിക്കുക, അതല്ലെങ്കിൽ കഴിയുന്നത്ര ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ മൈൽഡ് സിംപ്റ്റംസ്, ചെറിയ തോതിലുള്ള സിംപ്റ്റംസ്, മരുന്നോ അല്ലെങ്കിൽ മറ്റു ചികിത്സകളോ ഇല്ലാതെ തന്നെ നമുക്ക് നേരിടാൻ കഴിയുന്നതാണ്. അതേസമയം മോഡറേറ്റ് സിംപ്റ്റംസ്, കൂടുതൽ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അത് നമുക്ക് അതിൻ്റെ മോഡറേറ്റ് സിംപ്റ്റംസ് ആണോ അല്ലേ എന്നുള്ളത് മറ്റു ടെസ്റ്റുകളിലൂടെ നമ്മൾക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ആദ്യമായി നമ്മൾ മരുന്നുകൊണ്ടുള്ള ചികിത്സകളാണ് നോക്കുന്നത്. അത് ഇന്നത്തെ ഗതിയിൽ വളരെ ഫലപ്രദമായ മരുന്നുകളും ഏറ്റവും സൈഡ് ഇഫക്റ്റ് കുറഞ്ഞതുമായിട്ടുള്ള മരുന്നുകളും ലഭ്യമാണ്. അത് ഉപയോഗിക്കുന്നതിന് മുമ്പും ഉപയോഗിക്കുന്നതിന് ശേഷവും നമ്മളുടെ ഈ ടെസ്റ്റുകൾ ചെയ്യും. അതുകൊണ്ട് തന്നെ മരുന്നിൻ്റെ ഫലപ്രാപ്തി നമുക്ക് അറിയാൻ കഴിയും. ഫലപ്രാപ്തി തൃപ്തികരമാണെങ്കിൽ മരുന്നുകൊണ്ടുള്ള ചികിത്സകൾ കുറച്ചു കാലം തുടരാവുന്നതാണ്. അനിശ്ചിതമായി മരുന്നുകൾ കഴിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. ഒരു 3 മാസമോ 6 മാസമോ ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് മരുന്ന് നിർത്തുന്ന അവസ്ഥയിൽ വീണ്ടും സിംപ്റ്റംസ് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മരുന്നുകൊണ്ട് ഈ രോഗം പൂർണ്ണമായി മാറുന്ന അവസ്ഥയല്ല എന്നുള്ളതാണ്. അത്തരം അവസ്ഥകളിൽ ഓപ്പറേഷനെ പറ്റി ആലോചിക്കുന്നത് നന്നായിരിക്കും. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ ശ്വാസസംബന്ധമായ അസുഖങ്ങൾ, ഇവയെല്ലാം സർജറിയുടെ റിസ്ക് കൂട്ടുന്നതാണ്. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ആരോഗ്യാവസ്ഥയിൽ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ ഇത് വെച്ച് നമ്മൾ നീട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഇല്ലാത്ത അസുഖങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ വരാൻ സാധ്യതയുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിന് പ്രശ്നങ്ങൾ വന്നേക്കാം, ശ്വാസകോശത്തിന് പ്രശ്നം വന്നേക്കാം, തലച്ചോറിൽ പ്രശ്നങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് ആരോഗ്യമുള്ള അവസ്ഥയിൽ, മറ്റു രോഗങ്ങൾ ഏറ്റവും കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്ന കേസസ് എന്ന് നമ്മൾ ടെസ്റ്റിലൂടെയും മരുന്നിൻ്റെ ഫലപ്രാപ്തിയിലൂടെയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കഴിയുന്നതും വേഗം അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേസമയം സിവിയർ സിംപ്റ്റംസ്, നേരത്തെ പറഞ്ഞ പോലെ ചില അളവുകോലുകളുണ്ട്, അങ്ങനെയാണെങ്കിൽ മരുന്നുകൊണ്ടുള്ള ചികിത്സ വിജയിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്ത് കഴിയുന്നതും വേഗം ഓപ്പറേഷനെ പറ്റി ആലോചിക്കുന്നതായിരിക്കും നല്ലത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി രണ്ട് തരത്തിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പ്രകടമാകുന്നതാണ്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ ക്രമേണ വരുന്ന മൂത്രത്തിൻ്റെ ഒഴുക്കിനുള്ള തടസ്സം. മറ്റൊന്ന്, മൂത്രം ബന്ധായി കഴിഞ്ഞതിന് ശേഷം, അതായത് റിട്ടൻഷൻ യൂറിൻ എന്ന് പറയും, ആ അവസ്ഥയിൽ ചിലപ്പോൾ വരും. അതുവരെ രോഗിക്ക് കാരണം കാര്യമായ പ്രയാസങ്ങൾ തോന്നിയിട്ടുണ്ടായിരിക്കില്ല. ഒരു ദിവസം പെട്ടെന്ന് മൂത്രം ബന്ധാവുന്നു, മൂത്രം തീരെ പോകാതാകുന്നു, അങ്ങനെ ഹോസ്പിറ്റലിലെത്തുന്നു, ട്യൂബിടേണ്ട അവസ്ഥ വരുന്നു. ഇത് സംഭവിക്കുന്നത് സാധാരണഗതിയിൽ ചെറിയ തോതിലുള്ള സിംപ്റ്റംസ് രോഗി മനസ്സിലാക്കാതെ പോകുന്ന അവസ്ഥ ഉണ്ടായിരിക്കും. ഈ അവസ്ഥയിൽ പെട്ടെന്ന് വരുന്ന മാറ്റങ്ങൾ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മദ്യം കൂടുതലായിട്ട് ഉപയോഗിക്കുക, ബസ്സിലോ മറ്റോ മണിക്കൂറുകൾ നീണ്ട യാത്ര മൂത്രമൊഴിക്കാൻ പറ്റാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ബോർഡർ ലൈൻ സിംപ്റ്റമുള്ള അല്ലെങ്കിൽ ചെറിയ തോതിൽ രോഗിക്ക് മനസ്സിലാകാത്ത വിധം സിംപ്റ്റംസ് ഉള്ള രോഗികൾക്ക് ഇങ്ങനെ അവസ്ഥ വരാം. ഇതിനെ നമ്മൾ പറയുന്നത് അക്യൂട്ട് റിട്ടൻഷൻ എന്നാണ്, പെട്ടെന്നുള്ള മൂത്രം ബന്ധാവൽ. ഇത് വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ്. പേഷ്യൻ്റ് വളരെ വേദന സഹിക്കേണ്ടി വരും. മാത്രമല്ല മൂത്രം പോകാതെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരു തരത്തിലും അത്ര സുഖകരമായ സംഭവമല്ല. മാത്രമല്ല ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് റിലീഫ് ആവശ്യമാണ്. അതുകൊണ്ട് ഹോസ്പിറ്റലിലെത്തുന്നു, ട്യൂബ് ഇടുന്നു. നേരത്തെ പറഞ്ഞ പോലെ ക്രമേണ സിംപ്റ്റംസ് ഉള്ള രോഗിക്കാണ് റിട്ടൻഷൻ വന്നതെങ്കിൽ മരുന്നുകൊണ്ടുള്ള ചികിത്സ പൂർണ്ണമായും വിജയിക്കാൻ സാധ്യത കുറവാണ്. കാര്യമായ സിംപ്റ്റംസ് ഇല്ലാത്ത രോഗികളാണ് ഈ എന്തെങ്കിലും ജീവിത രീതിയിലുള്ള പെട്ടെന്നുള്ള മാറ്റങ്ങൾ കൊണ്ടാണെങ്കിൽ മൂത്രസഞ്ചിയിൽ ട്യൂബിട്ട് മൂത്രം എടുത്തതിന് ശേഷം ഈ ഇതിനുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുകയും 1-2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ട്യൂബ് നീക്കം ചെയ്ത് മൂത്രം പോകുന്ന അവസ്ഥ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് മാത്രം അടുത്ത സ്റ്റേജിലേക്ക്, അതായത് സർജറി വേണോ വേണ്ടോ എന്നുള്ള തീരുമാനത്തിൽ എത്തിയാൽ മതിയാവും. അതേസമയം മറ്റൊരു തരത്തിലുള്ള റിട്ടൻഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ
മൂത്രസഞ്ചിയിൽ തീരെ മൂത്രം ബാക്കി നിൽക്കാൻ പാടില്ല, അതല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം. അതായത് മാക്സിമം പറയുന്നത് മൂത്രസഞ്ചിയുടെ കപ്പാസിറ്റിയുടെ 10% താഴെ മാത്രമേ നിൽക്കാൻ കഴിയൂ. അതും നോർമൽ മൂത്രസഞ്ചി, അതായത് ഒരു 200-250 അല്ലെങ്കിൽ മാക്സിമം 300 മില്ലിയൊക്കെയാണ് ഒരു നോർമൽ മൂത്രസഞ്ചിയുടെ കപ്പാസിറ്റി. അപ്പോൾ അതായത് ഒരു 20-30 മില്ലി വരെ വേണമെങ്കിൽ നോർമൽ എന്നുള്ള രൂപത്തിൽ നമുക്ക് അനുവദിക്കാവുന്നതാണ്. സാധാരണഗതിയിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ തടസ്സം മൂലം ഈ ബാക്കി നിൽക്കുന്ന മൂത്രം, അതായത് റെസിഡ്യുവൽ യൂറിൻ എന്ന് പറയും, ഇത് ക്രമേണ കൂടിക്കൂടി വരികയും രോഗി അതേപ്പറ്റി ബോധവാനല്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ അളവ് വളരെ കൂടുകയും ക്രമേണ മൂത്രസഞ്ചി വളരെ വലുതായി വരികയും, അതായത് 700-800 ഒരു ലിറ്ററിലധികം മൂത്രം വന്ന് നിറയുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ രോഗി അതറിയില്ല. രോഗിക്ക് വരുന്ന ലക്ഷണം കൂടെ കൂടെ മൂത്രം ഒഴിക്കുക എന്നുള്ളതാണ്. അതായത് മൂത്രസഞ്ചി ഓൾറെഡി നിറഞ്ഞു നിൽക്കുകയാണ്, പിന്നെ വരുന്ന പുതിയ മൂത്രം, അതായത് ഓവർഫ്ലോ ആണ് ശരിക്കു പറഞ്ഞാൽ രോഗിക്ക് വരുന്നത്. വളരെ ഫ്രീക്വൻ്റ് ആയിട്ട്, ഉദാഹരണം പറഞ്ഞാൽ 10-15 മിനിറ്റിലൊരിക്കൽ മൂത്രം ഒഴിക്കേണ്ട അവസ്ഥ വരിക. മാത്രമല്ല രാത്രിയിൽ ഇത് മൂത്രം അറിയാതെ പോകുന്നൊരവസ്ഥ, അതായത് ചെറുപ്പത്തിൽ അറിയാതെ മൂത്രം ഒഴിക്കുന്ന അവസ്ഥ, ബെഡ് വെറ്റിംഗ് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. അതാണ് ക്രോണിക് റിട്ടൻഷൻ. ഇങ്ങനെയുള്ള രോഗികൾക്ക് പെട്ടെന്ന് കയറി നമ്മൾ ഓപ്പറേഷനും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് ഗുണം കിട്ടില്ല. കാരണം മൂത്രസഞ്ചിയുടെ അറിയാനുള്ള കഴിവും പ്രവർത്തിക്കാനുള്ള കഴിവും ഈ അവസ്ഥയിൽ ഒട്ടുമില്ല എന്ന് തന്നെ പറയാം. അപ്പം അതുകൊണ്ട് ആ രോഗിയെ ചികിത്സിക്കുന്നത് കുറച്ചധികം ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം മാത്രമേ തീരുമാനങ്ങൾ എടുക്കുള്ളൂ. മാത്രമല്ല മൂത്രസഞ്ചിയിൽ മൂത്രം കെട്ടി നിൽക്കുന്നത് കൊണ്ട് കിഡ്നിയുടെ പ്രവർത്തനത്തിന് ബാധിക്കാനും സാധ്യതയുണ്ട്. ഇതിലും മൂത്രസഞ്ചി കാലിയാക്കി വയ്ക്കുക, അതായത് ട്യൂബ് ഇട്ട് കെട്ടിക്കെടുക്കുന്ന മൂത്രം പുറത്തു വരികയും അതിന് റെസ്റ്റ് കൊടുത്ത് മൂത്രസഞ്ചിയുടെ പ്രവർത്തനശേഷി തിരിച്ചു കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും അത് തിരിച്ചു കിട്ടുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. അതിനുശേഷം മാത്രമാണ് പ്രോസ്റ്റേറ്റിനുള്ള അടുത്ത ചികിത്സ, ഉദാഹരണം പറഞ്ഞാൽ സർജറി വേണോ വേണ്ടേ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വളർച്ച കൊണ്ട് തടസ്സം വന്നത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചികിത്സിച്ചില്ല അല്ലെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. പ്രധാനമായും മൂത്രം ബാക്കി നിന്നുകൊണ്ട് മൂത്രസഞ്ചിയുടെ പ്രവർത്തനശേഷിയും അറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ട് ക്രോണിക് റിട്ടൻഷൻ എന്ന അവസ്ഥയും കിഡ്നി ഫെയിലിയറിലേക്ക് പോകുന്നതുമാണ്. രണ്ടാമത്തേത് മൂത്രം കെട്ടി നിൽക്കുന്നത് കൊണ്ട് മൂത്രത്തിൽ ഊറലുകൾ ഉണ്ടാകുകയും അത് കല്ലായി മാറുകയും മൂത്രസഞ്ചിയിൽ കല്ലുകൾ വന്നു നിറയുന്ന അവസ്ഥ വരാം. അതുപോലെ തന്നെ മൂത്രം കെട്ടി നിൽക്കുന്നത് കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും മൂത്രസഞ്ചിയിൽ പഴുപ്പ് വരിക എന്നുള്ള അവസ്ഥ, അതുപോലെ മൂത്രസഞ്ചിയുടെ ചില പ്രവർത്തനങ്ങൾ വരുന്ന മാറ്റങ്ങൾ, അതുപോലെ മൂത്രസഞ്ചിയിലേക്കുള്ള രക്തപ്പഴലുകളിൽ വന്ന മാറ്റങ്ങൾ, അതുകൊണ്ട് ബ്ലീഡിംഗ് ഉണ്ടാകുക എന്നുള്ളതെല്ലാം വരുന്ന കോംപ്ലിക്കേഷൻസ് ആണ്. ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് വന്ന പേഷ്യൻസിന്, അതായത് ക്രോണിക് റിട്ടൻഷൻ അതല്ലെങ്കിൽ സ്റ്റോൺസ്, വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻ വരിക എന്നെങ്കിലും വന്നു കഴിഞ്ഞാൽ മരുന്നുകൊണ്ടുള്ള ചികിത്സകൾ ഫലപ്രദമാവാൻ സാധ്യതയില്ല. മിക്കവാറും ഓപ്പറേഷൻ ചെയ്ത് തടസ്സം മാറ്റേണ്ടി വരുന്നതാണ്. അതിനു മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ മൂത്രസഞ്ചിയുടെ പ്രവർത്തനശേഷി, കിഡ്നിയുടെ പ്രവർത്തനശേഷി, മറ്റു രോഗങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ള അവസ്ഥ, അനസ്തേഷ്യ അതാങ്ങാനുള്ള ആരോഗ്യമുണ്ടോ എന്നുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചതിന് ശേഷം മാത്രമാണ് ഓപ്പറേഷനെ പറ്റി നമ്മൾ തീരുമാനമെടുക്കുന്നത്. ഇനി ഓപ്പറേഷൻ വേണം എന്ന് ഉള്ള കേസുകൾ എന്തൊക്കെയാണ്, അതിനുള്ള മാർഗങ്ങൾ? പ്രധാനമായും ഇന്ന് 90-95% കേസുകളും എൻഡോസ്കോപ്പിക് സർജറിയിലൂടെ ചെയ്യാൻ കഴിയും. വളരെ ചെറിയ ശതമാനം കേസിൽ മാത്രമാണ് ഓപ്പൺ സർജറി ആവശ്യമുള്ളൂ. വളരെ വലിയ ഗ്രന്ഥി, പേഷ്യൻറ്റിന് മറ്റു രോഗങ്ങളുള്ളത് കൊണ്ട് ഓപ്പറേഷൻ റിസ്ക് വളരെ കൂടുന്ന അവസ്ഥ, അതല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രസഞ്ചിയിൽ ഒരുപാട് കല്ലുകൾ എൻഡോസ്കോപ്പി വഴി നീക്കം ചെയ്യാൻ ഒരുപാട് സമയമെടുക്കുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇന്നത്തെ അവസ്ഥയിൽ ഓപ്പൺ സർജറി ആവശ്യമുള്ളൂ. എൻഡോസ്കോപ്പി സർജറി തന്നെ പല വിധത്തിലുണ്ട്. പ്രധാനമായും ഈ ഗ്രന്ഥി നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന എനർജി സോഴ്സ്, ഏത് തരം എനർജി ഉപയോഗിച്ചാണ് ഇത് നീക്കം ചെയ്യുന്നത് എന്നുള്ളതാണ് അതിലുള്ള പ്രധാന വ്യത്യാസം. ഇന്ന് പ്രധാനമായും 2 തരം എനർജികളാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഇലക്ട്രിക്കൽ എനർജി, അതായത് ഇലക്ട്രോ സർജിക്കൽ യൂണിറ്റ് കൊണ്ട് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ചെറിയ ചെറിയ കഷ്ണങ്ങളായി നീക്കം ചെയ്യുന്നതാണ് ആദ്യത്തേത്. രണ്ടാമതായി ഉപയോഗിക്കുന്ന, വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എനർജിയാണ് ലേസർ. ഇതിന് ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളും അതിൻ്റെതായ പ്രയാസങ്ങളുമുണ്ട്. അത് ഒരു പ്രത്യേക രോഗിയുടെ അവസ്ഥയും അയാളുടെ മറ്റു രോഗങ്ങളും അതിന് കഴിക്കുന്ന മരുന്നുകളും അതിൻ്റെ ചികിത്സകളും എല്ലാം നോക്കിക്കൊണ്ട് മാത്രമാണ് ഏത് തരം എനർജി ഉപയോഗിക്കണം, ഏത് തരം ചികിത്സ വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഒരു തരം ചികിത്സ മാത്രമാണ് നല്ലത്, അതല്ലെങ്കിൽ മറ്റത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഇതെല്ലാം ഓരോ രോഗിയുടെ അവസ്ഥ അനുസരിച്ച്, അതിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കുന്നതാണ്. അത് വിദഗ്ധനായ ഒരു യൂറോളജിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇഷ്യൂഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് ബൈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കാലിക്കറ്റ്.